കൈപുള്ളി കൈപുള്ളി വരുന്ന കൈപുള്ളി കേട്ടോ കൈപുള്ളിയെ ആ ചൂട് എടുത്തിട്ടു കൊഴപ്പില്ല അങ്ങനെയൊക്കെ വരും. അങ്ങനെ അപ്പം കഴിഞ്ഞു പോയി കൈപുള്ളിയതോടെ എന്റെ അപ്പം കരിഞ്ഞു പോകഞ്ഞു പോയി. ഫ്രണ്ട്സ്, ഇന്ന് അമ്മ നമുക്ക് നല്ല പാലപ്പവും വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് എനിക്കാണ് നല്ല വിശപ്പുണ്ട് രാവിലെ. അപ്പൊ അമ്മയെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം പെട്ടെന്ന് കേട്ടോ. നമ്മള് വെജ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു 1.5 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഇല്ലേ അത് ഇട്ട് കൊടുക്കുവാണ്. കറുവപ്പട്ട, ഗ്രാമ്പു, ഒരു തക്കോലം, 2 ഏലക്ക അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുഖമൊക്കെ കണ്ടു നന്നായിട്ട് വീങ്ങിയിരിക്കുന്നു. രാത്രി മുഴുവൻ ചുമയായിരുന്നു, നല്ല ജലദോഷമുണ്ട്. എന്നാലൊന്നും ആശുപത്രി പോകാൻ കേൾക്കത്തില്ല, അതിനുള്ള വഴക്കാണ്. കൊഴപ്പില്ല അങ്ങനെയൊക്കെ വരും. ഇതിലേക്ക് ഞാൻ സവാളയും 4-5 പച്ചമുളക് എരിവുള്ളതാണ്. ഇല്ല കറിക്കും വരത്തില്ല. വെജിറ്റബിൾ കുറുമ ആണോ? എന്താണ് ടിവി കാണുന്ന കാരണം? സവാള പാച്ചു വഴറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇതേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കാണും. 2 ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഉണ്ട്. എന്റെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് തീർന്നു പോയി. അപ്പൊ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒന്ന് എടുത്തതാ, മറന്നും പോയായിരുന്നു. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തക്കാളി ഇട. അതായത് 1 തക്കാളി എടുത്തിട്ട് അതിന്റെ പകുതി ഇട്ടിരിക്കുന്നത്. ഇതിലധികം പുളി വേണ്ടാത്തോണ്ടാണ്. ചെറുക്കനെ കൊണ്ട് തോന്നിട്ട് 1 തണ്ട് കരുവേപ്പിലയും കൂടെ ഇതുവാണ് തിരുമ്മി. 1 വലിയ കിഴങ്ങാണ്, ആ കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 1 ചെറിയ ക്യാരറ്റ്, അത് ഇതുപോലെ അരിഞ്ഞത് സ്ക്വയറായിട്ട്, ചെറിയ സ്ക്വയറായിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ 8-10 ബീൻസ് ഉണ്ട്, അതും കൂടെ ചെറിയ നീളത്തിൽ അരിഞ്ഞത് അത് വിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, ഒറ്റ ഗ്രീൻ പീസാണ് മൂന്നിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കും. വേണമെങ്കിൽ കുക്കറിലിട്ട് റെഡി ആക്കിയാലും മതി കേട്ടോ. ഇനി ആവശ്യത്തിന് വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇട്ട് കൊടുക്കുവാണേ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ, ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടേ. കൂട്ടിയിട്ടുണ്ട് ഗ്യാസ് കളിക്കല്ലേ. ഇതിലൂടെ ഞാൻ രാവിലെ വന്ന തൊട്ടിലിരുന്ന ആടുവാണെ. എങ്ങനെയുണ്ട് രാവിലെ? സുഖമാണോ? അപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കയറിയിരുന്നാണ്. അത് കല്ലാണെങ്കിൽ ചൂടാവുന്ന കോരി ഒഴിച്ച് അപ്പം കോരി ഒഴിക്കുന്ന. പിന്നെന്തല്ലോ, ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് അപ്പത്തിന്റെ മാവെല്ലാം കൂടെ തൂവി തറയിലൊക്കെ ആയി കിടക്കുക. പിന്നെ ഞാൻ അതെല്ലാം തൂത്തു കളഞ്ഞ്. എനിക്കൊരു തച്ച് പണിയായിരുന്നു. അമ്മ പഞ്ചാര ഇട്ടാണ് ഉണ്ടാക്കിയത്? ഞാൻ കഴിക്കില്ല, എനിക്ക് നിറച്ച് പഞ്ചാര ഇട്ടുള്ള അപ്പം വേണം. മധുരം ഇട്ട് അപ്പം ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ അടിയിൽ ഇച്ചിരി കറുത്ത് വരും, കരിഞ്ഞു വരും. നിറച്ച് പഞ്ചാരൊക്കെ ഇട്ട് നല്ല മധുരമുള്ള അപ്പം അടിയിൽ കരിയാതെ എടുക്കാൻ എന്തെങ്കിലും വഴി വല്ലതും ഉണ്ടോ? അതുണ്ടെങ്കിൽ പറഞ്ഞേ. ഞാൻ പ്രത്യേകം അപ്പത്തിന് മാവ് മാറ്റി വെക്കും, എന്നിട്ട് പഞ്ചസാര ഇടുക. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും പഞ്ചസാര വേണം, നിറച്ചും പഞ്ചസാര വേണം. എനിക്ക് വേറെ ഒന്നിനും വേണ്ട, പക്ഷെ ചെറിയ മധുരം വേണം. അപ്പത്തിന് നിറച്ചും പഞ്ചസാര വേണം. അജു കുറുമ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആയില്ലല്ലേ, കുറച്ചുകൂടെ ടൈം എടുക്കും എന്ന് തോന്നുന്നു. ഒഴിച്ചു അത് പരത്തോ എന്തോ അറിയില്ല, എന്തൊക്കെയോ കാറ്റ് ചൂടെടുത്തിട്ട് അത്രയ്ക്ക് വലിയ കാറ്റില്ല. മമ്മിക്ക് കാറ്റ് കൊടുക്കണേ.
അവന്റെ ഫാനാണ്, ചെറിയ ഫാനെ. ആ അതെ, കണ്ടോ അവന്റെ ഫാനാണ്, പാർത്ഥിവിന്റെ ബേബി ഫാൻ. കൈപുള്ളി, കൈപുള്ളി, ഒരു കൈപുള്ളിയെ കേട്ടോ, കൈപുള്ളിയെ ആ ചൂടെടുത്തിട്ട് വന്നേ. പുള്ളിയാണോ അവേ, കൈപുള്ളി, കൈപുള്ളി അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അതേപോലെ പിടിച്ച. വെള്ളത്തി വെക്കോ, വെള്ളത്തി വെക്കോ അവേ, പാ വെള്ളത്തി വെക്ക്, വെള്ളത്തി വെക്കടാ, എന്നാലും പോകത്തില്ല, പാ വെള്ളത്തി വെക്ക്, വെള്ളത്തി വെക്കടാ, വെള്ളത്തി വെ. ചെറിയ പൊള്ളലൊക്കെ ഒരു കാര്യമല്ല. നമ്മുടെ വെജിറ്റബിൾ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു ആറേഴ് കശുവണ്ടിയും കൂടെ അരച്ചു വെച്ചാണ്. നിങ്ങളൊക്കെ ഞാൻ എല്ലാത്തിനും കശുവണ്ടി ചേർക്കുന്നില്ലേ, കശുവണ്ടിയും കൂടെ അരച്ചു വെച്ചാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല അമ്മയുടെ എല്ലാത്തിനും അതൊരു ചെറിയ എന്തെങ്കിലും ട്രിക്കാണ് സ്പെഷ്യൽ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോന് കശുവണ്ടി കിട്ടുന്നുണ്ട് വെറുതെ, കിട്ടുന്നില്ല എന്തെങ്കിലും കിട്ടും, സ്പെഷ്യൽ ടേസ്റ്റി ആക്കും അമ്മ. ഒഴിച്ചൊന്ന് കഴുകി, അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങയുടെ പാലും എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ ചേർത്തു. ഓ നേരത്തെ ഇതാണല്ലോ അരച്ചായിട്ട് അല്ലേ, ഇത് ചേർക്കുന്നതിന് നമുക്ക് ഒരു കാര്യം ചേർക്കാം. എന്തോ മറന്നുപോയി, മറന്നുപോയി അല്പം. എന്തുവാ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ, കുരുമുളക് പൊടി കൂടെ, അര ടീസ്പൂണോളം. നമുക്ക് അപ്പം കരിഞ്ഞെന്ന് തോന്നുന്നു, അപ്പം കരിഞ്ഞു പോയി. ആച്ചുവിന്റെ കൈ പൊള്ളിയതോടെ എന്റെ അപ്പം കരിഞ്ഞു പൊഹഞ്ഞു പോയി, പൊഹഞ്ഞു പോയ അപ്പം. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. വെള്ളം പോരുന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. കടുക് വറുത്തിടണമെങ്കിൽ കടുക് വറുത്തിടാം, അതല്ലെങ്കിൽ കറിവേപ്പിലയും ഇച്ചിരി പച്ചമുളച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ മതി. ഞാനിപ്പം കറിവേപ്പിലയും, നമ്മുടെ കറിവേപ്പില കേട്ടോ, എല്ലാം നമ്മുടെ നമ്മുടെ കറിവേപ്പില അല്പം വെളിച്ചെണ്ണ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ, ഒത്തിരി ഒന്നും ഒഴിച്ചില്ല. എനിക്ക് എല്ലാം ഇരട്ടിപ്പണി ചെയ്യാൻ വന്നിരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നു പോകും. ഈ പാത്രം തണച്ചിട്ടൊന്ന് കഴുകിയിട്ട് അപ്പം കണ്ടോ, അത് നല്ല കരിഞ്ഞു. അപ്പൊ നല്ല ദോഷം കരിഞ്ഞു എടുക്കുന്നേ, അതാവുമ്പോ കൈ പൊള്ളില്ല എന്ന് പറഞ്ഞു അവ കാണിച്ചു കൊടുത്ത. എന്താന്ന് പറഞ്ഞേ, അതൊക്കെ അറിയാം എന്റെ വാക്കേണ്ടോ. ആ ഡെമോ ശേഷി നോക്കിട്ട് കൊഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. കൊഴപ്പമില്ല എന്ന് അമ്മ പറഞ്ഞാൽ നല്ലതാണെന്നാണ് അർത്ഥം. നിർത്താനുള്ള പരിപാടിയില്ല. എന്തുവാണോ പുതിയ സ്റ്റാർ ഫിഷ് അപ്പം ഉണ്ടാക്കുന്നു. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും നല്ല സൂപ്പർ കുറുമയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കഴിച്ചു കേട്ടെ, വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പത്തിന്, മധുരമായിട്ടുള്ള അപ്പം എനിക്ക് കുറച്ചു ടേസ്റ്റി ആയിട്ട് തോന്നി. അതുപോലെ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എന്താ നമ്മുടെ ഇത് ഒഴിച്ചല്ലോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുള്ള. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും, നല്ല ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കാണാം അടുത്ത അമ്മയുടെ വീഡിയോ ആയിട്ട്. ശരി എന്നാ.